ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉള്ളി പൊളിക്കും. പലതരം സ്വഭാവ സവിശേഷതകളുള്ള ബിഷപ്പുമാരുണ്ട്. പലരും കളറുള്ള നൈറ്റി ഇട്ടു എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ തനി സ്വഭാവം പുറത്തു വരും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നൈറ്റി ഇടുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ അവർ പോലും അറിയാതെ ഇറങ്ങി വരുന്നതാണ്. CSI സഭയുടെ മധ്യകേരള ഇടവകയിലെ ഒരു ബിഷപ്പിന് കപ്പത്തോട്ടം കണ്ടാൽ വീക്ക്നെസ് ആയിരുന്നു. ലോഹയും മടക്കി കുത്തി കപ്പത്തോട്ടത്തിൽ കയറി കപ്പ പിഴുതു. അതുപോലെ കിണർ കണ്ടാൽ അതിൻ്റെ അടുത്ത് ചെന്ന് ആ കിണറ്റിലേക്ക് എത്തി നോക്കും. സ്വാഭാവികം. എന്നാൽ കാറിൽ പോകുകയാണെങ്കിലും കിണർ കണ്ടാൽ ഇറങ്ങി ആ കിണറ്റിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ? അങ്ങനെ പലതരം സവിശേഷതകളുള്ള നൈറ്റിക്കാരന്മാർ. അതുപോലെ കോട്ടയത്ത് സാബു എന്നൊരു ബിഷപ്പുണ്ട്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. വലിയ ഉള്ളി കണ്ടാൽ പ്രശ്നമാണ്, പുള്ളി പൊളിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉള്ളി പൊളിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആർദ്രമാകും. വിഷപ്പാണ് എന്ന വിചാരമൊന്നുമില്ലാതെ ഉള്ളി പൊളിച്ച് സഹായിക്കുക മാത്രമല്ല, അരിഞ്ഞും കൊടുക്കും. അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിട്ടാലും പോകുകയില്ലത്രേ. പണ്ട് കത്തനാരായിരുന്നപ്പോൾ ഒന്ന് ഉള്ളി പൊളിക്കുവാൻ ഒരു അടുക്കളയിൽ കയറിയതിൻ്റെ അനുഭവവും ഇപ്പോഴത്തെ സഭയുടെ പോക്കിനെക്കുറിച്ചും CSI മധ്യകേരള മഹായിടവകയിലെ ഒരു വിശ്വാസിയും റിട്ടയേർഡ് DYSP ഒരു വിശ്വാസി പറയുന്നത് കേൾക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് മാവേലിക്കര അച്ഛനായിരുന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഞായറാഴ്ച രാവിലെ ഖത്തറിൽ ജോലി ചെയ്യുന്ന നല്ല റോബസ്റ്റ് ഹെൽത്തുള്ള ഒരു യുവാവ് ജിം ബോഡിയാണ്, ഫ്ലൈറ്റിൽ വന്നു, പള്ളിയിലും വന്നു. പള്ളി കഴിഞ്ഞ ഉടനെ അന്ന് ബിഷപ്പുണ്ടായിരുന്നു പള്ളിയിൽ, തോമസ് കേവ്മൻ. ബിഷപ്പും സാബു കോശി ചെറിയാൻ അച്ഛനും കൂടി വെസ്ട്രിയിൽ ഇരുന്നപ്പോഴാണ് ഈ യുവാവ് വന്നിട്ട് സാബു കോശി ചെറിയാൻ്റെ കരണ കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു, ഒന്ന് ഫ്ലാഷ് ചെയ്തു, നല്ല ശക്തിയായിട്ടൊന്ന് ഫ്ലാഷ് ചെയ്തു. നക്ഷത്രങ്ങൾ പറന്ന് 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 പോയെന്നാണ് അറിയുന്നത്. ഈ സംഭവത്തിന് ശേഷം അടുത്തിരുന്ന ബിഷപ്പിനോട് പറഞ്ഞു, അന്ന് തിരുമേനി എന്നാ വിളിച്ച്, തിരുമേനി ഇത് കണ്ടോ, ഈ ചെയ്ത് കണ്ടോ, ഒന്നെ തോമസ് കേവ്മൻ തിരുമേനിയുടെ ആൻസർ കേട്ടണം. അച്ഛൻ അച്ഛൻ്റെ പണി ചെയ്തോ, ഞാൻ എൻ്റെ പണി ചെയ്തോളാവുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും നടപടി ഉണ്ടാവില്ലെന്ന് അർത്ഥം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും സാബു കോശി ചെറിയാൻ മറന്നു കാണാൻ വഴിയില്ല. അറിയാതെ അത് പറയുമ്പോൾ കവളിലത്തോടും അന്നത്തെ അടിയുടെ ആ ഗൗരവം അറിയാൻ. പരമ്പരയായിട്ട് എഴുത്തുണങ്ങേണ്ട ചില പുരോഹിതന്മാർ നമ്മുടെ മധ്യകേരള ഡയസിനുണ്ട്. വ്യക്തമായിട്ട് പറയുക, ഇവരൊക്കെ പോസ്കോ കേസുകളിൽ പ്രതിയാകും. കൊച്ചു പെൺകുട്ടികളുടെ, ഒരു 16-17 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളുടെ തോളിലും അവിടെ ഇവിടെയൊക്കെ കൈവച്ച് ആണ് സംസാരിക്കുന്നത്. വിത്ത് ഇൻറ്റൻഷൻ, ബാഡ് ഇൻറ്റൻഷനാണ്, മോശ വിചാരത്തോടുകൂടി തന്നെയാണ് ആ കൈവയ്ക്കുന്നതെല്ലാം. പല കുട്ടികളും എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ അച്ഛനെ കാണുമ്പോൾ എനിക്ക് പേടിയാ, പുള്ളിക്കാരൻ ദേഹത്ത് തൊട്ട് സംസാരിക്കുന്നത്, ആ നോട്ടം തന്നെ മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാ പുരോഹിതന്മാരുടെ അവസ്ഥ ഇപ്പോഴത്തെ. പിന്നെ പല കൊച്ചമ്മമാരും വിരട്ടാറുണ്ട് അച്ഛന്മാരെ, അവരെയും പേടിയാ, കൊച്ചമ്മമാരെ പേടിയാ അച്ഛന്മാർക്ക്. ഒരു കൊച്ചമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ അവിഹിതം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഈ അച്ഛൻ കൊച്ചമ്മയുടെ അവിഹിതവും കണ്ടുപിടിച്ചു, അവിഹിത ബിന്ദവും കണ്ടുപിടിച്ചു, നിനക്ക് നിൻ്റെ വഴി. എന്നിട്ട് അവർ തന്നെ സമാശിപ്പിച്ചിരിക്കുന്നത്, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. മനസ്സിലായോ? അങ്ങനെ രണ്ട് വഴികളിലായിട്ട് കഴിക്കുന്നത് ധാരാളം പേരുണ്ട്. സംശുദ്ധമായ സമീപനമാണ് പുരോഹിതന്മാർക്ക് ജനങ്ങളിലുള്ളതെന്ന് തോന്നരുത്, ഒരിക്കലും തോന്നണ്ട. വിത്ത് ബാഡ് ഇൻറ്റൻഷൻ, മോശ വിചാരത്തോടുകൂടി തന്നെയാണ് പല സ്ത്രീകളോടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ അച്ഛന്മാർ പെരുമാറുന്നത്, സംസാരിക്കുന്നത്. ഡബിൾ മീനിങ്ങിലുള്ള സംസാരങ്ങളാണ് പലയിടത്തും, അതാണ് ഏറ്റവും പ്രശ്നമുള്ളത്. ഡബിൾ മീനിങ്ങിൽ കൊച്ചു പിള്ളേരെടുക്ക്, ചെറുപ്പക്കാരികളെടുക്ക് ഡബിൾ മീനിങ്ങിലുള്ള, എന്നിട്ട് ഒരുമാതിരി പോഷത്തരത്തിലെ ചിരിയും ഒരു മൗഢ്യ ചിരിയും ചിരിച്ച് അവരോട് സംസാരിക്കുന്ന അച്ഛന്മാർ ധാരാളമുണ്ട്, ധാരാളമുണ്ട്. സൂക്ഷിച്ചുകൊള്ളുക, വിടത്തില്ല. ഒന്നുകിൽ സഭ CSI സഭ നന്നാകണം, അല്ലെങ്കിൽ നശിക്കണം.
ഇത് രണ്ടും കൂടിയുള്ളൊരു ലോക്കുവേം അപ്രോച്ച് വേണ്ട, അത് സഭയിൽ വേണ്ട, അത് വേറെ ഒരിടത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ആരും ഇന്നോവേറ്റബിൾ അല്ല, ആരും അത്യാവശ്യക്കാരല്ല. നിങ്ങളെ സഭയാണ് സംരക്ഷിക്കുന്നത്, ജനങ്ങളാണ് സംരക്ഷിക്കുന്നത്. ജനങ്ങൾ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയില്ല, ഒരു കുപ്പായവുമില്ല, ഒരു ശമ്പളവുമില്ല. അപ്പോൾ ജനം തീരുമാനം, ജനമാണ് പവർഫുൾ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അവർക്ക് ആവശ്യം. ആര് എത്താലും മരിച്ചാലും എനിക്ക് പണം കിട്ടണം, സ്വത്രാഴ്ച കിട്ടാലും എങ്ങനെയായാലും എനിക്ക് കൊള്ളയടിച്ചാലും പണം കിട്ടണം. മോശമായ രീതികളാണ് നിങ്ങളെയൊക്കെ പറ്റി വെളിയിൽ പറയുന്നത്, ഓരോരുത്തർ അന്യസഭക്കാർ പറയുന്നത്, അന്യജാതിക്കാർ പറയുന്നത് വളരെ മോശമായി. എത്ര ഒന്ന് കേട്ടോണ്ടിരിക്കും, കേട്ട് കേട്ട് മടുത്തു കേട്ടോ, കേട്ട് കേട്ട് മടുത്തു. സഭയിലുള്ളവർ തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അന്യ ജാതിക്കാരോട് പറയും, ഇന്ന അച്ഛൻ അല്ലെങ്കിൽ ഇന്ന ബിഷപ്പ് മോശക്കാരനാ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സംശയമുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അച്ഛനാന്ന് പറഞ്ഞിട്ട് വെളിയിൽ കൂടെ ഇറങ്ങിണ്ടാകുന്നത്? ഇതേപോലെ ഒരു അച്ഛൻ വേറെ ചീത്തയും കൂടെ പറയാനകത്ത് അങ്ങനെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കുറച്ച് വിശ്വാസികളും കുറേ ആത്മീയ ഗോളത്തിൽ ജീവിക്കുന്നവരോട്ടൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അവരെ നശിപ്പിക്കരുത്, നാശമാക്കരുത്. കുറേ ദൈവഭക്തന്മാരുണ്ട്, ദൈവത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ഭക്തന്മാരുണ്ട് ഇതിനകത്ത്. അവരെ ഉപദ്രവിക്കരുത്. കുറേ അഴുക്കന്മാർ അച്ഛന്മാരും കുറേ അഴുക്കന്മാർ ഉപദേശിമാരും കൊണ്ട് നിറഞ്ഞിരിക്കുക അതിനകത്ത്. ഓരോരുത്തരുടെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഹിക്കില്ല, കേട്ടാൽ സഹിക്കത്തില്ല. ഓരോ അച്ഛന്മാർ ഓരോ സ്ത്രീകളുടെ ഒക്കെ പറഞ്ഞ ഡയലോഗുകൾ എന്തിന് പറയുന്നു? അച്ഛന്മാർ തന്നെ മറ്റുള്ള അച്ഛന്മാരുടെ കൊച്ചന്മാരോട് അനാവശ്യം സംസാരിക്കുന്നു, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. ഉപദേശിമാർ മറ്റുള്ള ഉപദേശിമാരുടെ ഭാര്യമാരോട് മോശമായി സംസാരിക്കുന്നു, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. രാത്രികാലങ്ങളിൽ വിളിച്ച് ചാറ്റ് ചെയ്യുന്നു, ചിറ്റ്ചാറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നശിച്ചു കിടക്കുക, സഭ നശിച്ചു കിടക്കുക. പൊളൂട്ടഡാണ്, പൊളൂട്ടഡ്, സെക്ഷ്വലി പൊളൂട്ടഡാണ്, വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. നട്ടലുള്ള ഏതെങ്കിലും ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് നടപടിയെടുത്തന്നെ, നേരത്തെ നടപടിയെടുത്തന്നെ. തോമസ് കെങ്മൻ ഇരുന്നപ്പോൾ തന്നെ ഞാൻ പേഴ്സണലായിട്ട് എഴുതിയതാണ് സഭയിൽ നടക്കുന്നവരുടെ കാര്യങ്ങളും ഓരോ അച്ഛന്മാരുടെയും വ്യക്തിപരമായ കാര്യങ്ങളും അവരുടെ സെക്ഷ്വൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് അതും എല്ലാം ഞാൻ എഴുതിയതാണ്, നടപടിയെടുക്കണമെന്ന്. പിന്നെ കൊള്ളാവുന്നവരായിട്ട് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് അച്ഛന്മാർക്കും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ജേക്കബ് ജോർജ് അച്ഛൻ ഒരാളാണ്, ജേക്കബ് ജോർജ് അച്ഛൻ. അച്ഛനോട് ഞാൻ കേണപേക്ഷിച്ചതാണ്, അച്ഛൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഈ അച്ഛന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം, ഇന്നതാണ് സിറ്റുവേഷൻസ്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചൊരു വാക്കാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. ഇപ്പോൾ അച്ഛൻ എന്നെ എൻ്റെ പേര് കേൾക്കുന്നതല്ല, ചിലപ്പം അലർജി ആയിരിക്കും. തുറന്ന് പറയും ഞാൻ എല്ലാ കാര്യവും തുറന്ന് പറയും. ഇങ്ങനെ ഒരു ശീലമുണ്ട്, അങ്ങനെ ഒരു വലിയ ദൂഷ്യമുണ്ട് എനിക്ക്. ആര് കാണിച്ചാലും തോന്നിയ ദിവസം എന്ത് കാണിച്ചാലും ശരി, നല്ലതാണെങ്കിൽ ഞാൻ അങ്ങേറ്റം അംഗീകരിക്കും, അവരെ ശ്ലാഘിക്കുകയും ചെയ്യുന്നവരാണ്. തോന്നിയ ദിവസം കാണിക്കുന്നവരാരും ഞാൻ വിടത്തില്ല. വാട്ട് ഓർ മേ ബി ഹൂർ ഇറ്റ് മേ ബി വെൻ അവർ ഇറ്റ് മേ ബി വിച്ച് ഓർ ഇറ്റ് മേ ബി ഐ വിൽ ടേക്ക് ആക്ഷൻ. ദാറ്റ്സ് മൈ സ്റ്റാറ്റസ്, ദാറ്റ്സ് മൈ ഡിസിപ്ലിൻ. അതുകൊണ്ട് കൊച്ചുമാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഭർത്താക്കന്മാരാകുന്ന അച്ഛന്മാരോട് പുരോഹിതന്മാരോട് പറയണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ പലതും തുറന്നു പറയേണ്ടി വരും. രണ്ടുപേരെ പറ്റി ഉണ്ടാവും, കൊച്ചുമാരെ പറ്റി ഉണ്ടാവും, അച്ഛന്മാരെ പറ്റി ഉണ്ടാവും. സൂക്ഷിച്ചു ദുഃഖിക്കണ്ട. ഈ സഭ നശിക്കാനുള്ള സഭയല്ല, ദൈവസഭയാണ്. ഇതിൻ്റെ പേരാ ദൈവസഭ. സിഎസ്ഐ സഭ എന്നല്ല, മർത്തോമ എന്നല്ല, യാക്കോബ സഭ എന്നല്ല. ഈ സഭയുടെ പേര് ദൈവസഭയാണ്. ആ ദൈവസഭയിൽ അംഗങ്ങളായിട്ടുള്ളവരോടൊക്കെയാണ് ഞാനിത് പറയുന്നത്. ദൈവത്തെ ഓർത്ത് ഈ സഭയെ നശിപ്പിക്കുവാൻ ഈ പിശാചികളുടെ കയ്യിൽ കൊടുക്കരുത്, ഈ പൈശാചികന്മാരുടെ കയ്യിൽ, ലഘുവന്മാരുടെ കയ്യിൽ, ഈ മാമോന്മാരുടെ കയ്യിൽ. കൊള്ളയടിച്ച് 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 നശിപ്പിക്കുക സഭയെ, അങ്ങ് നശിപ്പിക്കുക, കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം കൊല്ലം കൊട്ടാരക്കരയിലെ ഒരു മഹാൻ ഹൈദരാബാദിൽ എവിടെയോ ഛത്തീസ്ഗഡിൽ എവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് ഡോളർ അപേക്ഷിക്കാനായിട്ട് ഇങ്ങനെ രണ്ട് ഫോട്ടോ നടക്കുന്നുണ്ട് അമേരിക്കൻ ഡോളറിന് വേണ്ടി. തെണ്ടി നടക്കുക, തെണ്ടി നടക്കുക കൈമ്പിശി പിടിച്ചു പറിക്കാരൻ, കൊള്ളയടി പാർട്ടി, ആലുബാബ 40 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ. മാവേലിക്കരയിലിരുന്നപ്പോൾ ഉള്ള
25 ലക്ഷത്തിൻ്റെ കണക്ക് ഇതുവരെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഹാള്, അവിടുത്തെ ഹാളുണ്ടാക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തതാണ്. അത് അവിടെ അക്കൗണ്ടിലില്ല. 8 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ വാങ്ങിച്ചു, അതും ഇതുവരെയും കൊടുത്തിട്ടില്ല. അതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചില്ല ഈ മഹാൻ. അങ്ങനെ വലിയ ആത്മീയം കൊണ്ട് നടക്കുന്നു തിരുമേനിയാണെന്നും പറഞ്ഞ് ലജ്ജ തോന്നി. ലജ്ജ തോന്നി ഇവർ തിരുമേനി എന്ന് പറയാൻ. ഇതിൻ്റെയൊക്കെ മേനിയൊക്കെ ഒരു ദിവസം തിരുമം എല്ലാവരും കൂടി, സഭക്കാരൻ്റെ എല്ലാം കൂടി തിരുമണ സമയമായി കാത്തിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.